നമസ്കാരം. നെല്ലിക്കുഴിയിൽ ദന്തൽ കോളേജിലെ ഹൗസ് സർജൻ പി വി മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ രഖിലിന് തോക്ക് നൽകിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ മുൻഗർ ജില്ലയിൽ ഖപ്രാധാര ഗ്രാമത്തിലെ സോനുകുമാർ മോദി എന്ന 21 വയസ്സുകാരനാണ് കോതമംഗലം മിസ്സയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിടികൂടുന്നതിനിടെ വെടിവെപ്പുണ്ടായി എന്നും റിപ്പോർട്ടുണ്ട്. ഇയാളെ പിടികൂടുമ്പോൾ സോനുവിൻ്റെ സംഘം എതിർക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം വെടി ഉതിർത്തതിനെ തുടർന്ന് ഇവർ രക്ഷപ്പെട്ടു. ബീഹാർ പോലീസിൻ്റെ സഹായത്തോടെയായിരുന്നു കോതമംഗലം മിസ്സയും മാഹിനിൻ്റെ നേതൃത്വത്തിൽ 3 പോലീസുകാർ ഉൾപ്പെടെയുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സോനുകുമാറിനെ മുൻഗർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ട്രാൻസിറ്റ് വാറന്റ് ലഭിക്കുകയും ചെയ്തു. കണ്ണൂർ നാറാത്ത് രണ്ടാം മൈൽ സ്വദേശിനിയും ഇന്ദിരാഗാന്ധി ദന്തൽ കോളേജിലെ ഹൗസ് സർജൻസി വിദ്യാർത്ഥിനിയുമായ മാനസ എന്ന 24 വയസ്സുകാരിയെ സുഖർത്ത് രഖിൽ തലയിലും നെഞ്ചിലും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ശേഷം രഖിൽ സ്വയം തലയിലേക്ക് വെടിയുതിർത്ത് ജീവനൊടുക്കി. മാനസയെ കൊല്ലാനായി ഇയാൾ കണ്ണൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്നു. തുടർന്ന് മാനസ കൂട്ടുകാരികൾക്കൊപ്പം താമസിക്കുന്ന വാടക വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ സമയം മാനസ കൂട്ടുകാരികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് നിർത്തി സംസാരിക്കാനായി മാനസ മുറിയിലേക്ക് പോയി. മുറിയിൽ കയറിയോടൻ രഖിൽ വാതിൽ കുറ്റിയിട്ടു. പിന്നീട് തുടരെയുള്ള വെടിയുച്ചകളാണ് കൂട്ടുകാരികൾ കേട്ടത്. മാനസയെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് രഖിൽ സംഘടിപ്പിച്ചത് ബീഹാറിൽ നിന്നാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. വെടിവെക്കാനുള്ള പരിശീലനവും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ തെളിവുകളും ലഭിച്ചതോടെയാണ് പോലീസ് ബീഹാറിലേക്ക് പോയത്. രഖിലും സുഹൃത്തും തോക്ക് സംഘടിപ്പിക്കാനായി ബീഹാറിലെ ഉൾഗ്രാമങ്ങളിൽ പോയി താമസിച്ചു. ഇയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് അവിടെ നിന്നും തോക്ക് ലഭിക്കും എന്ന വിവരം ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.